ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു ബ്രഷാണ്. പിന്നെ രണ്ട് കളർ പെയിൻറ് വേണം, ഒരു ബ്ലൂ കളറും പിന്നെ വൈറ്റ് കളറും. പിന്നെ ഒരു ചെറിയൊരു മൂടി നമുക്ക് പെയിൻ്റ് അടിക്കാനായിട്ട്. പിന്നെ കുറച്ച് പേപ്പർ വേണം. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റായി കിടക്കുന്ന കുറച്ച് പേപ്പറാണ്. വരയുള്ളത് എടുക്കാം, വരയില്ലാത്ത എടുക്കാം. ഞാൻ വരയുള്ളത് എടുത്തിട്ടില്ല. പിന്നെ ഒരു ബോട്ടിൽ, ഇങ്ങനത്തെ ചതുരക്കുപ്പിയാണെങ്കിൽ നല്ലതാണ്. നിങ്ങളെ കയ്യിലുള്ള ഏത് ബോട്ടിലാണോ അതെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ, നമുക്ക് വെള്ള പെയിൻറ്റും നീല പെയിൻറ്റും എടുത്തിട്ടുണ്ട്. ഏത് നിങ്ങളുടെ അടുത്തുള്ള ഏത് പെയിൻറ്റാണോ അതെടുക്കാം. ഞാൻ ഫസ്റ്റ് നമുക്ക് ബോട്ടിൽ പെയിൻറ് എടുക്കണം. അപ്പോൾ ഫുള്ളും അടിക്കാൻ പാടില്ല. ഫസ്റ്റ് നമ്മളെ കുപ്പിയിൽ ഇങ്ങനെ ഒരു വര. അപ്പോൾ ഇത്ര വരെ നീലയാണ് കൊടുക്കേണ്ടത്. ഇതുപോലെ നീല കൊടുക്കുക. ഇത് ഇവിടം വരെ നീല കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇപ്പത്തോ ആകും. അടിയിൽ വെള്ളം കൊടുക്കാനാണ്, അതുകൊണ്ടാണ് മേലെ ഇത്ര മാത്രം നീല കൊടുക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ പകുതി വരെ നീല അടിച്ചിട്ടുണ്ട്. ഈ ഒരു വഴക്കനുസരിച്ച് നീല അടിച്ചിട്ടുണ്ട്. രണ്ട് കോട്ടയും ഒരു കോട്ടയും എനിക്ക് ഇഷ്ടമുള്ള പോലെ അടിക്കാം. ഞാൻ ഒരു കോട്ടയാണ് അടിച്ചത്. ഇനി ഉടങ്ങിയതിന് ശേഷം കട്ടി കൂടണമെങ്കിൽ രണ്ടാമത്തെ കോട്ട അടിക്കാം. ഇനി നമുക്ക് അടിയിൽ വൈറ്റ് പെയിൻറ് അടിക്കണം. അപ്പോൾ ഇത് കുറച്ച് നേരം ഡ്രൈ ആവാൻ വെക്കുക. ഇപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് എടുക്കാം. ഇപ്പം അടുത്തത് വൈറ്റ് പെയിൻറ് അടിക്കണം. തീ വരം വരെയാണ് വൈറ്റ് പെയിൻറ് അടിക്കേണ്ടത്. പെയിൻ്റ് എത്ര അടിക്കുന്ന അത്ര വരെ നല്ല രസവും കട്ടിയും വരും. ഞാൻ ഇത് ഒരു കോട്ടി അടിച്ചിട്ടുള്ളൂ. ഇനി ഉണങ്ങിയതിന് ശേഷം നീലടിച്ചതുപോലെ നമുക്ക് കട്ടി കൂട്ടണമെങ്കിൽ ഒന്നും കൂടി അടിക്കാം.
ഇതുപോലെ കുറച്ച് കടലാസ് എടുക്കണം നീളത്തിൽ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പശ ഒട്ടിച്ചെടുക്കുക. പശ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ മേലെ മേലെ നമ്മൾ മുറിച്ച് വെച്ച കടലാസ് പശേനെ കൊണ്ട് ഒട്ടിക്കണം. അപ്പോൾ ഒരു ഫ്ലവറിന് ഒരു കടലാസ് വേണം, എന്നാലാണ് നമുക്കൊരു ഫ്ലവർ കിട്ടുകയുള്ളൂ. പിന്നെ ലെയർ ലെയറായിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഇത്രയാണ് വേണ്ടത്. 4-5 കടലാസാണ് ഞാൻ ലെയറായിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. ഞാൻ ഇതുപോലെയാണ് റൗണ്ട് ഷേപ്പിൽ ഞാൻ ഒട്ടിക്കണം. റൗണ്ട് ഷേപ്പിലാക്കാം. ഒരു ഫ്ലവർ ഉള്ള പോലെ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ആക്കണം. അടിയൊരു പശ ഒട്ടിച്ചെടുക്കുക. കുറച്ച് പശ ഒട്ടിച്ചെടുത്താൽ മതി. കൂടുതൽ പശ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലവറിൽ ഫുള്ളും പശ നിറഞ്ഞിട്ട് തുണിയുള്ളൂ. പിന്നെ അതുപോലെ ഒരു റൗണ്ട് ഷേപ്പാക്കാം. പിന്നെ ഒരു 4 ഇതുപോലത്തെ നീളത്തിലുള്ള പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇപ്പം ചെയ്ത പോലെ മേലെ മേലെ ഒട്ടിക്കും. അപ്പോൾ 8 നീളത്തിലുള്ള കഷ്ണമാണ് വേണ്ടത്. ഞാനാണ് ഒരു ഫ്ലവർ ആകും. ഉണ്ടാക്കിയ ഈ ഒരു ഇത് കൂടെ വെച്ചിട്ട് ചുറ്റിക്കൊടുക്കുക. ഇതാണ് ചുറ്റിക്കൊടുത്തു. അപ്പം 3 നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു റെഡ് കളർ കൊടുക്കണം. റോസാപ്പൂവിനാലും ഇപ്പോൾ റെഡ് കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനൊരു റെഡ് കളർ കൊടുക്കാം. നിങ്ങളെടുത്തുള്ള ഏത് കളറാണോ ആ കളർ കൊടുക്കുക. ഏത് കമ്പനീൻ്റെ കളറാണോ അത് കൊടുക്കുക. ഞാനിവിടെ ഫേബർ കൈസ്റ്റലിൻ്റെ കളറാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് നമ്മുടെ ഫ്ലവറിൽ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഉണങ്ങാൻ കൊടുക്കണം. ഈ കുപ്പീൻ്റെ ഈ ഇവിടെ ഇവിടെയാണ് ഒട്ടിക്കുന്നത് നടുവിൽ. ഇതുപോലെയാണ് നടുവിൽ ഇതുപോലെ പൊട്ടിക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ സൈഡും ഇവിടെ ഒരു ലീഫ് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പേപ്പർ കൊണ്ട് തന്നെ ലീഫ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. പേപ്പർ ഇടാം ഇതുപോലെ. അറിയുന്ന ലീഫുകളാണ് ഇതുപോലെ കട്ടിയാണ് പേപ്പർ. ലീഫിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യും. ലീഫായിട്ടുണ്ട്. ഈ ലീഫിൽ ഒരു പച്ച പെയിൻ്റ് കൊടുക്കണം. അപ്പോൾ ഇത് പച്ച പെയിൻ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് പച്ച പെയിൻ്റ് ലീഫിന് അടിച്ചു കൊടുക്കണം. നമ്മൾ ലീഫിൽ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലീഫ് ഉണങ്ങാൻ വെക്കണം. ഇനി ഇവിടെ ഈ രണ്ട് സൈഡിലും കുറച്ച് പശ ഒട്ടിക്കാം. ഇവിടെ ഒട്ടിക്കണം. നമ്മുടെ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതാ ഇതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിക്കുന്നവർക്ക് പെയിൻ്റ് അടിക്കാൻ കാണാം. പക്ഷെ ഇങ്ങനെ കാണാൻ രസമുണ്ട്. ഒരു വെള്ളിയും റെഡും ആയിട്ടുള്ള റോസ പോലെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ പെയിൻ്റ് അടിക്കാം. അപ്പോൾ കുറച്ചും കൂടി നീറ്റ് വരാനും പിന്നെ ഒരു ഭംഗി വരാനും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിക്കുന്നുണ്ട് നടുവിൽ. അതിനായിട്ട് റെഡ് പെയിൻ്റ് എടുക്കാം. ഇത്രയും അടിക്കാൻ പറ്റും ഈ ഫ്ലവറിൽ. കാരണം ഇനി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലാകും, പിന്നെ ഒരു ഇതുണ്ടാവില്ല. മാക്സിമം നമുക്ക് കഴിയുന്ന അത്ര അടിക്കാം. Thank you.
ഇതാണ് ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള ഈസി കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് ഇത് ബോട്ടിൽ ആർട്ട് എന്ന് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.